അതിന്റെ മുന്നേ ഈ വിവരം നിങ്ങൾ അറിയിക്കില്ല. ഒരു മരണ വീടിൻ്റെതായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടാക്കിയില്ല. എല്ലാവരോടും പോകാൻ പറയുന്നു. റൂമിൽ സ്വന്തം മരിച്ചു കിടക്കുന്ന മകനെ ഒരു റൂമിലാക്കി. സുലൈമ റളിയല്ലാഹു തആല അൻഹ, പഠിക്കണേ എന്റെ സഹോദരിമാരെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരുപാട് മാതൃകകൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചേർത്തു പിടിക്കാനുണ്ട്. ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹ ക്ഷീണിച്ച് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കയറി വരുമ്പോ സാധാരണ ഉള്ളതിനേക്കാളേറെ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വീകരിക്കുകയാണ്. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു. ക്ഷീണിച്ച ഭർത്താവിന്റെ മുമ്പിൽ ആവശ്യമുള്ളതൊക്കെ, കുളിക്കാനുള്ള വെള്ളമടക്കം, ഭക്ഷണമടക്കം, സ്വാദിഷ്ടമായ ഭക്ഷണം തന്റെ ഭർത്താവിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, പഠിക്കണേ ആ സമയം ഉമ്മു സുലൈമിന്റെ കൽവിലെന്താ, ഒരു കുട്ടി സ്വന്തം കുട്ടി മരിച്ചതിന്റെ വേർപ്പെട്ടതിന്റെ സങ്കടം കൽബിൽ ഒതുക്കി പിടിച്ചിട്ടാ ഈ പ്രകടനം ചിന്തിക്കണേ. അപ്പുറത്ത് റൂമിൽ മരിച്ചു കിടക്കുന്ന സ്വന്തം കുട്ടിയുണ്ടവിടെ, ആ വേദന കടിച്ചു പിടിച്ചിട്ടാൻ സ്വന്തം കുട്ടി മരിച്ചാൽ ഒരു ഉമ്മാക്കുണ്ടാകുന്ന വേദന അത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ മരണവേദന കടിച്ചു പിടിച്ചോ, അത് പ്രകടിപ്പിച്ചില്ല. കാരണം അതിനേക്കാളേറെ ഇവിടെ പ്രധാനം എന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. ക്ഷീണിച്ചു വരുന്ന എന്റെ ഭർത്താവിനോട് മകൻ മരിച്ച വാർത്ത പറഞ്ഞ് കൂടുതൽ ക്ഷീണിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. മുസ്ലിം ചിന്തിച്ചത് അങ്ങനെയാണ്, തീർന്നില്ലല്ലോ, സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അണിഞ്ഞൊരുങ്ങി അബൂ തൽഹയുടെ മുമ്പിൽ വന്നു. അവർ ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ട് അബൂ തൽഹ തൃപ്തിയടഞ്ഞു എന്ന് ഉറപ്പായപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അപ്പോഴും വിങ്ങിപ്പൊട്ടി കാര്യം പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹും ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയും ബന്ധപ്പെട്ടു. ചിന്തിക്കണേ, അപ്പോഴൊക്കെ കൽബിൽ ഒരു വേദനയുണ്ട്. അപ്പുറത്തെ റൂമിൽ മരിച്ചു കിടക്കുന്ന കുട്ടിയാണ്. ബന്ധപ്പെട്ടതിന് ശേഷം വിങ്ങിപ്പൊട്ടി കാര്യം പറഞ്ഞില്ല. അവിടെയും ഒരു ഹിക്മത് ഉപയോഗിച്ചു. അബൂ തൽഹ എന്ന ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മറുപടി തരുമോ? പ്രിയതമേ ചോദിച്ചോളൂ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം പറഞ്ഞു, ഒരാൾ നമ്മെ സൂക്ഷിക്കാൻ ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നു. സൂക്ഷിക്കാൻ ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നു. അങ്ങനെ ഉടമ തിരിച്ചു ചോദിച്ചാൽ ആ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു ആ ഉടമക്ക് തിരിച്ചു കൊടുക്കണ്ടേ? നോക്കണേ നിങ്ങൾ ഹിക്മത്ത്. വിങ്ങിപ്പൊട്ടി മകൻ മരിച്ചു എന്ന് ഒറ്റയടിക്ക് മഹദി അപ്പോഴും പറഞ്ഞിട്ടില്ല. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോഴും വിങ്ങിപ്പൊട്ടി പറഞ്ഞില്ല. ഉടമ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു തിരിച്ചു ചോദിച്ചാൽ അത് കൊടുക്കണ്ടേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിസ്സംശയം അത് കൊടുക്കണം, അത് സൂക്ഷിക്കാൻ തന്നതാണല്ലോ, നമുക്ക് ഉടമസ്ഥാവകാശം നമുക്ക് കൈമാറി തന്നിട്ടില്ലല്ലോ. ഉടനെ അബൂ തൽഹയോടും മുസ്ലിം പറഞ്ഞു, എന്നാൽ നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച നമ്മുടെ മകനെ ഉടമയായ അല്ലാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട്, അല്ലാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നേരം വെളുത്തപ്പോ
അബൂ തൽഹ പോകുന്നതില്ല, ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോവാ റസൂലുള്ളാന്റെ അടുത്ത്. റസൂലുള്ളാന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. വിധങ്ങൾ ഒന്നും പറഞ്ഞില്ല, ദുആ ചെയ്തു കൊടുത്തു. ബാറകല്ലാഹു ലക്കുമ ഫിലൈലത്തിക്കുമ നിങ്ങളുടെ കഴിഞ്ഞ രാത്രിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂ തൽഹയോട് നിന്റെ ഭാര്യ എടുത്ത പണി ശരിയായില്ലട്ടോ എന്ന് പറഞ്ഞില്ല. തങ്ങൾക്കറിയാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹ എങ്ങാനും ചിന്തിക്കണേ, ആ ജോലി കഴിഞ്ഞ ആ ക്ഷീണത്തിൽ വരുമ്പോ ഉടനെ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എന്തേ നീ നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ച് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ കാര്യം അള്ളാഹു തിരിച്ചു വിളിച്ചു എന്ന് പറയുമ്പോ മുസ്ലിമിനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചിന്തിക്കണേ, ജോലി കഴിഞ്ഞാ ക്ഷീണിച്ച് കടന്നു വരുമ്പോ തന്നെ ഈ കാര്യം പറഞ്ഞാൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥിതി മറ്റൊന്നകുമായിരുന്നു. കാരണം ആ ക്ഷീണത്തിന് തൊട്ടു പിന്നാലെ ഇതും കൂടെ കേൾക്കുമുണ്ടാകുന്ന ഒരു ഷോക്ക്, അത് ചിലപ്പോ താങ്ങാനാവൂല, ചിലപ്പോ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നോക്കണേ, മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു, ഭർത്താവിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് കൊടുക്കേണ്ടതായ സമാധാനം മുഴുവനും ആശ്വാസം മുഴുവനും കൊടുത്തിട്ട് മുസ്ലിം സ്വന്തം കുട്ടി മരിച്ച വാർത്ത കൈമാറാണ്. പഠിക്കണ്ടേ? എന്നിട്ട് ആ ദാമ്പത്യത്തിൽ ദലീൽ ഫാലിഹീനിലൊക്കെ കാണാം, ഒരു മകൻ, ആ മകനിൽ പിന്നീട് 9 മക്കളുണ്ടായി എന്നാണ്. ആ കുട്ടികൾ മുഴുവനും ഖുർആൻ മനഃപ്പാഠമുള്ളവരായി എന്ന് കാണാൻ കഴിയും. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥന കിട്ടിയല്ലോ. നോക്കണേ, നിങ്ങൾ സഹോദരിമാർ പാഠം ഉൾക്കൊള്ളണം, മുസ്ലിം റളിയല്ലാഹു തആല അൻഹയെ മാതൃകയാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമകളിലെ ആക്ട്രസുകളുടെ അവരുടെ കഥാപാത്രം അവർ അവതരിപ്പിക്കുന്ന ആ ഒരു ദാമ്പത്യ ശൈലിയെ അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. പടച്ചും കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പറയട്ടെ, സമാധാനം കൊടുക്കാൻ ഭാര്യമാർക്ക് എപ്പോഴും സാധിക്കണം. അല്ലാഹു തൗഫിക്കട്ടെ, അല്ലാഹു തൗഫിക്കട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കുക. രണ്ടാമത്തെ ആ